ഏട്ടാ, എന്നാലും കുഞ്ഞിനിപ്പോൾ 2 വയസ്സായില്ലേ. ഞാനിത് ജോലിക്ക് പോയി തുടങ്ങിക്കോട്ടെ, എവിടെയെങ്കിലും ഒന്ന് ജോലി നോക്കിയാലോ. എന്തിനാ വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങനെ സമയം കളയുന്നത്? എന്തായാലും 2 വയസ്സായി, അവൻ എന്നെ മാറി അമ്മയ്ക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. രാവിലെ അവന് കൊടുത്തിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വീട്ടിലെ അത്യാവശ്യം അമ്മേനെ എന്തെങ്കിലും സഹായിച്ചിട്ടേ ഞാൻ എന്തായാലും ജോലിക്ക് പോയി തുടങ്ങിയാലോ. എടി, നീ ഇപ്പോൾ ജോലിക്ക് പോകേണ്ട ആവശ്യം തരികട. നമ്മുടെ കൊച്ചിന് 2 വയസ്സല്ലേ ഉള്ളൂ, ഇത്ര ഇവിടെ തിരക്ക് പിടിച്ച് പോകേണ്ട ആവശ്യം എന്താ? അല്ല ഏട്ടാ, ഞാൻ ഇത്രയും പഠിച്ചതല്ലേ, കൊച്ചിനെ നോക്കി വീട്ടിലിരിക്കാൻ വേണ്ടിയല്ല ഞാൻ പഠിച്ചത്. എടി, നീ പഠിച്ചൊക്കെയാണ് ശരിയാണ്, പക്ഷെ ഇപ്പോൾ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മയും അച്ഛനും സമ്മതിക്കുകയല്ല. പിന്നെ മാത്രമല്ല, കൊച്ചില് ആര് നോക്കാറുള്ളത്? അമ്മയ്ക്കോടൊന്നും പറ്റുന്നുള്ള ഇപ്പം അത് വേണ്ട, നാട്ടുകാരും അത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. വെറുതെ എനിക്ക് കുറച്ച് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഇനി അച്ഛന് 2 വയസ്സല്ലായുള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞ് പോയോ ജോലിക്കൊക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നതിനും ആവശ്യമൊന്നുമില്ല, എൻ്റെ ഒരു പലതുകൊണ്ട് വീട് സുഖമായിട്ട് പോകണ്ട. അത്യാവശ്യം നമുക്ക് കൃഷി സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ജോലിക്ക് പോയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ നല്ല ജോലിക്ക് പോകുന്ന ആഗ്രഹം വെച്ച് പറഞ്ഞു, നീ എല്ലാവരോടും ചോദിച്ചു നോക്ക്. ഉള്ളത് പറഞ്ഞാൽ നീ ജോലിക്ക് പോകണതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കണത്? ഈ 2 വയസ്സുള്ള ഈ കൊച്ചിനെ വിട്ടിട്ട് എന്തിനാണ് ഇപ്പോൾ നീ ജോലിക്ക് പോകേണ്ട ആവശ്യം എഴുതാനിരിക്കുന്നത്? ഏ, കാര്യം നീ വലിയ കാര്യത്തിൽ പഠിച്ചതൊക്കെ തന്നെയാണ്. എന്നും പറഞ്ഞ് നീ ജോലിക്ക് പോയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നാട്ടുകാരെ എന്തുവരെയും ഒരു കൊച്ചിനെ പ്രസവിച്ചിട്ടുണ്ട്, 2 വയസ്സായിട്ടുള്ളൂ. ആ കൊച്ചിനെ അമ്മായിമ്മയുടെ കൊടുത്തിട്ടും പെണ്ണ് ജോലിക്കോ മരുമോള് ജോലിക്കോ അത് പറയത്തില്ലേ? ഏ, അത്രയും കഷ്ടപ്പാട് ബുദ്ധിമുട്ടാന്ന് പറയും ഇവിടെ. അല്ലെങ്കിൽ നാട്ടുകാർ ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നുണ്ട് നീ ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കേണ്ട ഗതി കൊടുത്തും ഇവിടെ ഇല്ല. പിന്നെ മാത്രമൊന്നുമല്ല, കൊച്ചിനെ എനിക്ക് നോക്കാൻ പറ്റിയല്ല, എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. കാര്യം അവൻ ഇപ്പം നീ ഉള്ളപ്പോൾ എൻ്റെ കൂടെ തന്നെയാണ്. അവന് എൻ്റെ അച്ഛമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര അവന് ഇഷ്ടമാണ്, സത്യമാണ്. എന്നും പറഞ്ഞ് ഏതുനേരം എനിക്ക് നോക്കാൻ പറ്റുമോ? രാവിലെ നീ പോയി കഴിഞ്ഞാൽ വൈകുന്നേരമാണ് വരുന്നത്, അവനും പോവും. പിന്നെ ഞാനീ ഒറ്റയ്ക്ക് എങ്ങനെയാണ് കൊച്ചിനെ നോക്കിയെടുത്ത്? ഒന്നാമത് എനിക്ക് ഈയിടെ 2-3 ദിവസമായിട്ട് നടുവുമ്പുറമൊക്കെ വേദനയാണ്, കൈവേദന, കാലുവേദന, നടുവേദന, പുറംവേദന എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത വേദനയൊന്നുമില്ല. ഞാൻ പിന്നെ പറയാണ്ട് പിടിക്കാണ്ട് നടക്കുകയാണ്, ഓരോ കാര്യങ്ങളോട് നടന്നു പോകണ്ടേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞ്, പിന്നെ നിൻ്റെ ഇഷ്ടമാണ്, ജോലിക്ക് പോകാൻ പോകാണ്ടിരിക്കണമെങ്കിൽ നിൻ്റെ ഇഷ്ടമാണ്. കാര്യം ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങളെ നിക്കരിച്ച് പോകാനാണെങ്കിൽ നീ പോകും, അല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? എന്നെ കൊണ്ട് നോയി വയ്യ, അതുകൊണ്ടാണ് പറഞ്ഞ്. പ്രായം കുറയായി, ഇത്രയും കാലം ഓടിയില്ലേ. ഇനിയിപ്പോൾ എങ്ങനെയാണ് കൊച്ചിനെ നോക്കുക എന്ന് വെച്ചാൽ എനിക്കറിയില്ല, പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നിനക്ക് കാര്യം ജോലിക്ക് പോകണമെന്നും ആഗ്രഹമുണ്ടെന്നും നീ ഇത്രയും പഠിച്ചാണെന്നൊക്കെ അമ്മയ്ക്കറിയാം. ഞങ്ങൾ നിന്നെ കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിപ്പിച്ചേ, പക്ഷേ നിൻ്റെ ജീവിതം കൊളാക്കിയിട്ട് നീ ജോലിക്ക് പോകണതിന് അമ്മയ്ക്ക് താല്പര്യമില്ല കേട്ടാ. ഏ, നീ അവനോട് സംസാരിക്കേ, അമ്മായിമ്മയോട് സംസാരിക്കുക. അമ്മായിമ്മനെ എതിർത്തിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കാര്യം നീ ജോലിക്ക് പോകണമെന്നില്ല. ഈ സ്വന്തമായിട്ട് നീ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ജോലി പോകാണ്ട് കൊച്ചിനെ നോക്കിയിരിക്കാൻ പറ്റുകയല്ല. അമ്മ കൊച്ചിനെ നോക്കും, നീ അല്ലെങ്കിൽ കൊച്ചിനെ ഇവിടെ കൊണ്ടാക്കും, നീ എന്നിട്ട് ഇവിടുത്തെ ജോലിക്ക് നോക്കുമോ? ഞാൻ നോക്കിക്കോളാം കുഞ്ഞിനെ. പിന്നെ നിനക്ക് ഒന്നാമത് വാശി ഇച്ചിരി കൂടുതലാണ്, നിൻ്റെ വാശിയുടെ പുറത്ത് എടുത്തിയാട്ടോ ഒന്നും ചെയ്തേക്കല്ലോ മോളെ. എടി കൊച്ചൻ, നിനക്ക് അവിടെ ഇനിയും ജീവിക്കേണ്ടതാണ്. ഏ, അഹങ്കാരം പിടിച്ച ഭർത്താനം ഒന്നും പറഞ്ഞേക്കല്ലേ, സൂക്ഷിച്ചു കണ്ടും വേണം സംസാരിക്കാൻ. നമ്മളവരെ ധിക്കരിച്ച് പോയിട്ട് നിൻ്റെ ജീവൻ നശിപ്പിക്കാൻ പറ്റുമോ? ഒരു കുഞ്ഞു ആയതല്ലേ. ഏ, കല്യാണത്തിന് മുമ്പ് അവർ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞാണ് ജോലിക്ക് വിടാതെ തേങ്ങാന്നൊക്കെ. പക്ഷേ ഇനിയിപ്പോൾ അവരെന്ത് പറയും ദൈവത്തിനറിയും. ഇനിയിപ്പോൾ അവർ വാക്ക് മാറ്റി പറയുകയാണത് അവരുടെ കുഴപ്പം, അവരുടെ കുടുംബത്തിൻ്റെ കുഴപ്പം, അല്ലെങ്കിൽ അവരെ അത്രയും അന്തസ്സില്ലാത്തവരാ. അല്ലാടപ്പം എന്ത് പറയാൻ പറ്റും? സൂക്ഷിച്ചു കണ്ട് സംസാരിക്കട്ടെ മോളെ, നിൻ്റെ ജീവിതം നീ ആലോചിക്കണം കേട്ടല്ലോ. ആ ശരി. അല്ല മോളെ, നീ ജോലിക്കൊക്കെ പോവാണെന്ന് പറഞ്ഞിട്ട് സത്യമാണോ? എന്നാലും മോളെ ഇപ്പൊ തന്നെ വേണ്ടായിരുന്നു കേട്ടോ, കൊച്ചിന് 2 വയസ്സല്ലേ ആയുള്ളൂ. ഇന്നലെ അപ്പൊ തിരക്ക് പിടിച്ച് ജോലിക്കൊക്കെ പോകാനും നോക്കണത്? കാര്യം നീ പഠിച്ചൊക്കെയാണ് എന്ന് പറഞ്ഞ് എന്തിനാണ് ഇപ്പൊ തിരക്ക് പിടിക്കണത്? മോള് ജോലിക്ക് പോയിട്ട് വേണം ഇവിടുത്തെ ചെലവ് കടക്കാൻ. ഇവരത്യാവശ്യം കാശുള്ളതൊക്കെ തന്നെ ഇല്ലേ, പിന്നെ എന്തിനാണ് ഇപ്പൊ ജോലിക്ക് കൊടുത്ത്? അത്രയ്ക്ക് ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടാ, നാട്ടുകാരൊക്കെ പറഞ്ഞു കൊടുക്കൂട്ടാ ഇവിടെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മോള് ജോലിക്ക് പോണത്. പിന്നെ മാത്രല്ല, എൻ്റെയൊക്കെ മരുമോളെ ഉണ്ടല്ല, ഞാൻ ജോലിക്കേ വിട്ടിട്ടില്ല. അവള് നല്ലോണം പഠിച്ചതാണ്, ഞാൻ പിന്നെ കുട്ടി ഉണ്ടായപ്പോ ഞാൻ വിട്ടേ ഇല്ല ജോലിക്ക്. ഞാൻ പറഞ്ഞേ ഉള്ളൂ, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ജോലികൾ? വീട്ടിലേക്ക് സുഖമല്ലേ മോളെ, എല്ലാ കാര്യവും നമ്മളൊന്നും അറിയണ്ട. കിട്ടിയമാർ ജോലിക്ക് പോവും, സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തൊരു സുഖമായിട്ട് വീട്ടിലിരുന്നാ പോരെ, എന്താണ് സുഖമല്ലേ? ഞാൻ അറിഞ്ഞിടത്തോളം ഇവിടുത്തെ നിന്റെ അമ്മായിമ്മയ്ക്കൊന്നും തീരെ ഇഷ്ടമല്ല ജോലിക്ക് പോകുന്നത്. പിന്നെ അവരെയൊക്കെ ധിക്കരിച്ച് പോയി കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ അതും പറയൂട്ടെ മോളെ. ഞാൻ പറഞ്ഞതേ ഉള്ളു, ഞാനേ വീട്ടിൽ പഞ്ചാര തീർന്നിരിക്കുക. ഞാൻ ചെറിയ പഞ്ചാര മേടിക്കാൻ വേണ്ടി അമ്മ അടുത്തേക്ക് വന്നാണ്. അമ്മ ഉള്ളിലില്ലേ? ആ ഉള്ളിലുണ്ട്, ഉള്ളിൽ കേട്ടെ. ശരി, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ ക്വാളിഫിക്കേഷൻ, അത് വെച്ച് ഞാൻ ജോലിക്ക് പോണ കാര്യത്തിൻ്റെ അയൽവക്കക്കാർ വരെ വന്ന് അഭിപ്രായം പറയുന്നത് എന്തൊരു ഗതിയുടേത്. ഇപ്പം അതാ പോയിട്ടുണ്ടാത്തള്ളാം, അത് അമ്മയോട് പോയിട്ട് എന്തൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുമെന്ന്. ദൈവമേ, ഞാൻ പറയണത് വ്യക്തമായിട്ട് കേട്ടോ കേട്ടോ. ഞാൻ എന്തായാലും നാളെ തൊട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പോവാം.
ഞാൻ കാര്യമായിട്ട് എല്ലാവരോടും ചോദിച്ചു, എല്ലാവരുടെയും അഭിപ്രായം അറിയാൻ വേണ്ടി തന്നെ ചോദിച്ചേ. ഞാനേ നല്ല കഷ്ടപ്പെട്ട് അന്തസ്സായിട്ട് രാവ് വെളുക്കുവോളം നല്ല അന്തസ്സായിട്ട് ഇരുന്ന് പഠിച്ചിട്ടാണ് എൻ്റെ ഈ പി ജി കംപ്ലീറ്റ് ആക്കിയത്. വെറുതെ അല്ല, എൻ്റെ വീട്ടുകാരും കുറേ കഷ്ടപ്പെട്ടിട്ട് പഠിപ്പിക്കാം. പക്ഷേ നിങ്ങൾ കല്യാണം വന്ന ആലോചന വന്ന സമയത്ത് ഏട്ടനും ഏട്ടൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാലും കുഞ്ഞുണ്ടായാലും എന്നെ ജോലിക്ക് വിടാമെന്ന്. എന്നിട്ട് ഇപ്പം എന്താ ഒരു മാറ്റം? കുഞ്ഞിന് ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല, അമ്മയ്ക്കും വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇവിടെ രാവിലെ ജോലിക്ക് പോകണതിന് മുന്നേ അത്യാവശ്യം പണികളെല്ലാം ഞാൻ തീർത്തോളാം. കുഞ്ഞിൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് കുഞ്ഞിനെ അമ്മയ്ക്ക് നോക്കാവുന്നതേ ഉള്ളൂ, അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ല, ഇവിടെ വെറുതെ ഇരുന്ന് ടി വി കാണുകയല്ലേ. അപ്പോൾ ഏട്ടനൊന്ന് അമ്മയെടുത്ത് പറഞ്ഞേക്കണം കേട്ടോ, ഞാൻ പറഞ്ഞാൽ റോങ് ആവും. വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കണേ? അപ്പം ഞാൻ എന്തായാലും ജോലിക്ക് പോകും. ഞാൻ വെറുതെ പഠിച്ച് ഇവിടെ കുഞ്ഞിനെ നോക്കിയിരിക്കാനല്ല, ഇവിടെ അടുക്കളയും പണിയും ചെയ്ത് സീരിയലും കണ്ട് ടി വിയും കണ്ടിരിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചേക്കണേ. കേട്ടല്ലോ, ശരിയാണ്, ഈ പറഞ്ഞതിൽ കാര്യമുണ്ട്, ജോലിക്കൊക്കെ കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് കുഞ്ഞിനെ മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാനിവിടെ ഉള്ളപ്പോഴും എൻ്റെ ഒക്കെ അടുത്തിരിക്കുന്നേക്കാൾ കൂടുതൽ അമ്മയടുത്ത് കുഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജോലിക്ക് പോകാന്ന് പറയുമ്പോൾ മാത്രം ഈ കുഞ്ഞിനെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ കുഞ്ഞിനോട് എനിക്ക് നല്ല സ്നേഹമുണ്ട്. ഞാൻ അഹങ്കാരിയായിട്ടോ അല്ലെങ്കിൽ എൻ്റെ തന്നിഷ്ടം കൊണ്ടല്ല ഞാനിത് പറയുന്നത്. ഏട്ടനെയൊക്കെ കുറച്ച് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റും. എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആവണം. കേട്ടല്ലോ, അപ്പം അമ്മയോടൊന്ന് പറഞ്ഞേക്കണേ.